കൊടുങ്ങല്ലൂരിലെ സംഘക്കളി ചരിത്രമുള്ള ഒരു അനുഷ്ഠാനമാണ്. ആയോധനകല വൈദഗ്ധ്യമുള്ള നമ്പൂതിരിമാരാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നതാണ് പ്രത്യേകത. താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ സംഘക്കളിയാണ് ഇവിടെ നടക്കുന്നത്. ശ്രീകുരുമ്പക്കാവിൽ സംഘക്കളിയുടെ താളമുയർന്നതോടെയാണ് 4 ദിവസത്തെ താലപ്പൊലി ഉത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായത്. മകരസംക്രമണ ദിനമായ ശനിയാഴ്ച സന്ധ്യയ്ക്ക് 1001 കതിനകൾ മുഴങ്ങുന്നതോടെ താലപ്പൊലി ഉത്സവം ആരംഭിക്കുകയായി. ക്ഷേത്രത്തിനകത്തെ മുഖമണ്ഡപത്തിൽ തെളിയിച്ച കളിവിളക്കിന് മുന്നിൽ പരശുരാമസേനയിലേതെന്ന ഐതിഹ്യമുള്ള ചാത്തിരി നമ്പൂതിരിമാരാണ് പരമ്പരാഗതമായി നടത്തിവരുന്ന 3 ദിവസത്തെ സംഘക്കളി ആരംഭിച്ചത്. അത്താഴപൂജയ്ക്ക് ശേഷം വലിയ തമ്പുരാനിൽ നിന്ന് അനുവാദവും ആശീർവാദവും വാങ്ങിയാണ് അവകാശികളായ ചാത്തിരി നമ്പൂതിരിമാർ ക്ഷേത്ര മണ്ഡപത്തിൽ ആദ്യ ദിവസത്തെ 4 പാദം കളി അവതരിപ്പിച്ചത്. വെള്ളൂർ വൈക്കത്ത് സതീഷ് നാരായണ നമ്പൂതിരി, ഷാജി നീലകണ്ഠൻ, ഗോകുൽ, ചെറുമിറ്റം പ്രശാന്ത് നമ്പൂതിരി, വൈക്കത്ത് പൂങ്ങോട് നാരായണൻ നമ്പൂതിരി എന്നിവരടങ്ങിയ സംഘമാണ് കളി നടത്തിയത്. വെള്ളിയാഴ്ച വടക്കേ നടപ്പന്തലിൽ വലിയ തമ്പുരാന് മുന്നിൽ പരമ്പരാഗത വേഷങ്ങളണിഞ്ഞ് വാളും പരിചയമേന്തി ആയോധനകലയുടെ ചുവടുകളുമായാണ് കളി അവതരിപ്പിച്ചത്. സംഘക്കളിയുടെ ഉത്ഭവത്തെപ്പറ്റി കേരളോൽപ്പത്തിയിൽ വിവരിക്കുന്നുണ്ട്. പെരുമാൾ കേരളം ഭരിച്ചിരുന്ന കാലത്ത് ബുദ്ധമതക്കാരും നമ്പൂതിരിമാരും തമ്മിൽ തൃക്കാരിയൂർ അമ്പലത്തിൽ വെച്ച് മതസംബന്ധമായ ഒരു വാഗ്വാദമുണ്ടാവുകയും അതിൽ ജയം സിദ്ധിക്കുന്നതിന് വേണ്ടി നമ്പൂതിരിമാർ തൃക്കാരിയൂരപ്പനെ ഭജിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ജംഗമൻ എന്ന മഹർഷി അവിടെയെത്തി 4 പാദത്തോടുകൂടിയ ഒരു മന്ത്രം നമ്പൂതിരിമാർക്ക് ഉപദേശിച്ചു. ഒരു മണ്ഡലം ഭജിച്ചപ്പോൾ 6 പരദേശ ബ്രാഹ്മണർ അവിടെ വരികയും അവരുടെ സഹായത്തോടുകൂടി നമ്പൂതിരിമാർ ബുദ്ധമതക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ ആ 4 പാദം അഭീഷ്ടപ്രദമാണെന്നുള്ള വിശ്വാസത്തോടെ ബ്രാഹ്മണർ ആചരിച്ചു പോന്നു. ഇതിന്റെ തുടർച്ചയാണ് സംഘക്കളി. 4 പാദം, പാന, കളി അഥവാ ഹാസ്യം എന്നിങ്ങനെ 3 സംഘക്കളി വിഭജിച്ചിരിക്കുന്നു. ഇവയിൽ 4 പാദമാണ് അതിപ്രധാനം.